ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ആയിട്ട് ഞാൻ തിരുമ്പി വന്നിട്ടേ. ഒരുപാട് നാളായി നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് ടൈം ഇല്ല, അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഈ കാണുന്നതൊക്കെ എൻ്റെ ജംഗമരംഗമ വസ്തുക്കളാണ്. ഞാനും വാവിയും ഫാമിലി ആയിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ് പൂനെയിലേക്ക്. ഞാൻ എൻ്റെ വീട്ടിലോട്ട് എത്ര നാളുകൾക്ക് ശേഷം പോവാണെന്നറിയോ? അപ്പോൾ ഏട്ടൻ്റെ അപ്പൻ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞാനും അമ്മയും അനിയന്മാരും കൂടി നമ്മൾ പൂനെയിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്തിരി ലെങ്തി ആയിരിക്കും, പക്ഷേ രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വരെ കാണണം. അപ്പോൾ വെൽക്കം ബാക്ക്. അവളെ ഫേവറേറ്റ് സോങ് സനിൽ, രണ്ട് കൊമ്പിടാ, രണ്ട് കൊമ്പ്. തലയിലെ ഇട്ട് കൊടുക്കുമ്പോള ദേഷ്യം കണ്ടാ അമ്മ മോളെ തണുക്കൊടി. ഫൈനലി നമ്മൾ ട്രെയിൻ ഇറങ്ങി നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കട്ടാ. 23 മണിക്കൂറത്തെ യാത്രയാണ്. നീലും ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത്, അതും ഇത്രയും ലോങ് ജേണി. അവൾ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും, എങ്ങനെ കുട്ടി ഇതിനോട് സഹകരിക്കുന്നത്, എനിക്ക് യാതൊരു ധാരണയുണ്ടായിട്ടില്ല. ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ യാത്ര ഫിനിഷ് ചെയ്യാൻ പറ്റി കേട്ടോ. ഒരു ഹെൽത്ത് ഇഷ്യൂ, ഒരു ബുദ്ധിമുട്ടോ കൊച്ചോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെനിക്ക് ഭയങ്കര സമാധാനമായി. നമ്മളെ അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറയുന്ന കാര്യം. ചെറിയ കൈക്കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ എത്ര റിസ്ക് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? അവരെ വോക്കറല്ലേ ചുമന്നോണ്ടാ വന്നേ. ഇറക്ക് ഇറക്ക് ഡോൾസ്. ഒന്ന് വീട്ടിലെത്തി ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നതാണ്. കാരണം ഞങ്ങൾ ഇവിടെ എത്തുന്ന കാര്യം ഒരാൾക്കും അറിയില്ല. അവരായിട്ട് ഞങ്ങളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തിരിച്ച് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എല്ലാവരും വീട്ടിലോട്ടും പോവാം കേട്ടോ. ആദ്യം കീർത്തനേനെ വീട്ടിലെത്തിയേ. ഞാൻ കീർത്തനോട് പറഞ്ഞത് 3-ാം തീയതി എത്തുന്ന ആഴ്ചയാണേ. അവൾ പെട്ടെന്ന് കണ്ടപ്പോൾ അവൾ അതെന്നെ ധരിച്ചിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ അവൾ ശരിക്കും ഷോക്ക് ആയി. ഞാൻ കാശ്യം ചേട്ടൻ്റെ ഉണ്ടാകാം.
നമ്മളൊരു 7 മണി 7:30 എത്തിയട്ടാ. വടാ ഹിന്ദിക്കര, വടാ ഹിന്ദിക്കര. അവന് പൂനെയിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് കളർ ചെയ്തതോ? രണ്ട് കൊമ്പ് പോലെ നിൽക്കാൻ. എല്ലാം നല്ല ഒച്ചപ്പാടുണ്ട്, മോള് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ലഗേജാണ്, എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യണം. അപ്പൊ യാത്രയൊക്കെ കഴിഞ്ഞ് എത്തി, വീടൊന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷം ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിലോട്ട് ആവശ്യമുള്ള പച്ചക്കറികളും മറ്റേ സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയവരാണ് ഈ മുട്ടാമ്പ്ലീൻ്റെ ഇത് കണ്ടത് കേട്ടോ. ഈ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. കുറേ വെറൈറ്റി ആയിട്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കിട്ടും. സ്റ്റാർ ബസാറിലാണ് നമ്മൾ ഷോപ്പിങ്ങിന് വരുത്ത സ്ഥിരമായിട്ട്. ജിയോയില് വന്നേക്കാട്ടാ, ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. ഒരുപാട് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്. പപ്പി മോളും കൂടി ഇത് എന്താ? നമുക്കൊരു സ്വല്പം കുളിസിങ് ആണ്. ഇത് നമ്മുടെ സൊസൈറ്റി തന്നെയുള്ള സ്വിമ്മിംഗ് പൂളാണ്. അപ്പം പപ്പയും മാമന്മാരൊക്കെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നിലീസിനെ പിടിച്ചാൽ കിട്ടിയില്ല, കാല് നനക്കാൻ വേണ്ടി കൊടുത്തതാട്ടോ അവന്റെ കയ്യില്. പിന്നെ സനൂപ് തിരിച്ചു തന്നിട്ടില്ല കൊച്ചിനെ, ഫുൾ ടൈം വെള്ളത്തിൽ തന്നെയായിരുന്നു. അവളാണെങ്കിൽ ഫുൾ എൻജോയ്മെന്റ് മൂഡാട്ടോ. ആദ്യമായിട്ട് ഇത്രയും സ്വിമ്മിംഗ് പൂളും വെള്ളം കാണുന്നതിന്റെ ഒരു അങ്കലാപ്പോ ടെൻഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ പുറത്തിരിക്കുന്ന എന്റെ നെഞ്ചിടിക്കായിരുന്നു, എന്തെങ്കിലും ജലദോഷമൊക്കെ വരും. പിന്നെ ആള് കൂൾ ചിൽ വൈബ് ആയതുകൊണ്ട് ഞാനും പിന്നെ അങ്ങനെ വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നാളായി ഇങ്ങനെ ലോങ് വീഡിയോസ് ഇട്ടിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയണം. അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.